ഹലോ എല്ലാവർക്കും ഹാപ്പി വിഷു, ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എന്നും കൃഷിയായിട്ടാണ് വരാറ്, കൃഷിയുടെ അറിവോടായിട്ടാണ് എന്റെ കൂട്ടുകാരെ മുന്നിലോട്ട് ഞാൻ വരാറുള്ളത്. ഓക്കെ, ഇന്ന് ഞാനൊരു മാറ്റി പിടിക്കാൻ വെച്ചു. കുറച്ച് പാചകം അറിയാം എന്ന് പറയാം, കാരണം അധികമൊന്നുമില്ല, അധികമൊന്നുമില്ല. പണ്ട് ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മേനെയൊക്കെ സഹായിച്ചിട്ടുള്ള കുറച്ച് കൃഷി, എന്താ പറയുക, പാചകത്തിൻ്റെ അറിവുകൾ മനസ്സിലെവിടേക്കോ എടുക്കുന്നുണ്ട്. ഒത്തിരി ഇഷ്ടമാണ് കൃഷിയെ പോലെ തന്നെയാണ് പാചകം. അപ്പോൾ ഞാൻ ആലോചിച്ചത് എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് അറിവുകൾ അറിയുന്ന ആളുകളുടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് അതുപോലെ നമ്മളെ അറിവുകൾ ഒക്കെ ഒരു നല്ലൊരു പാചക കുറിപ്പായിട്ട് എൻ്റെ കൂട്ടുകാരിലേക്ക് ഞാൻ എത്തിക്കാനുള്ളൊരു മനസ്സിൽ പ്ലാൻ ചെയ്യാണ്. തെറ്റുകളും പോരായ്മകളൊക്കെ ഒരുപാട് വരാൻ സാധ്യത 100% ഉണ്ട് എങ്കിലും നിങ്ങളതിനെ കമൻസായിട്ട് എനിക്കത് എഴുതണം, പറഞ്ഞു തരണം. അത് എന്നാലേ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, തുടങ്ങാം നമുക്ക്. നാളെ വിഷുവാണ്. അപ്പോൾ എന്താ പറയുക, ലോകമെമ്പാടുള്ള എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു പായസത്തിൻ്റെ വിഭവം, ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് എപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പായസം, എൻ്റെ അമ്മ നാട്ടില് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള പായസം ഉണ്ടാക്കുന്നത് അടപ്രഥമനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിഷുവായിട്ട് അടപ്രഥമൻ തന്നെയാണ് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ അതിൻ്റെ ആ അമ്മയുടെ അറിവുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാൻ പോവാണ്. ഓക്കെ, കാണാം നമുക്ക്. ആദ്യം നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ആണ്. എന്തൊക്കെയാണ് ഇതിൽ വേണ്ടത് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് വേണ്ട അടയാണ്. അട നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് വേവിച്ച് വെക്കണം. കേട്ടോ, വേവിച്ചിട്ട് നല്ല പച്ചവെള്ളം ഒഴിച്ച് ഊച്ചിട്ട് നമ്മൾ വെന്തതിന് ശേഷം ഇവിടെ സാധാരണയായിട്ട് ഇതാണ് നമ്മളെ അട. അത് ലുലുന്നോ പല എവിടെ ഗൾഫിൽ പ്രത്യേകിച്ച് എവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അരി അട വാങ്ങിയിട്ട് നമ്മൾ ആദ്യം ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം നമ്മളത് നല്ല വെള്ളം ചൂടാക്കിയിട്ട് അതിലോട്ട് ഇടുക. ഇട്ടതിന് ശേഷം നന്നായി വെന്തതിന് ശേഷം അത് ഊറ്റുമ്പോൾ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഊറ്റുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറ്റി പിടിക്കും. അതുകൊണ്ട് അത് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 പാലുണ്ട്, 2/2 പാൽ, 3/3 പാൽ. അതെ, 3 ഇതായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 3/3 പാലെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുക്കുന്നത് ഒഴിക്കാൻ പോണത് 3/3 പാലാണ്, പിന്നെ 2/3 പാൽ ഒഴിക്കും, പിന്നെ 1/3 പാൽ ഒഴിക്കും. ഓക്കെ, ശർക്കര, പിന്നെ നമ്മൾ ശർക്കര ഒരുക്കിയിട്ട് വെള്ള തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ട് ഒഴിക്കുന്ന ശേഷം ഇവിടെ വെച്ചിട്ട് അരച്ചിട്ട് പായസത്തിന് വേണ്ട സാധനങ്ങൾ, അണ്ടിപ്പരിപ്പ്, അതെ പായസത്തിന് വേണ്ടത് അണ്ടിപ്പരിപ്പ് വേണം, മുന്തിരി വേണം, മുന്തിരി, തേങ്ങാക്കൊത്ത് വേണം, പിന്നെ ഇത് ചുക്ക് പൊടിച്ചത്. പായസത്തിൽ ചുക്ക് ഇടുന്നത് എന്തിനാണെന്നറിയോ? ആദ്യം നമ്മള് 3 teaspoon നെയ്യ്, നല്ല നാടൻ നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിക്കാം. ഓക്കെ, നമ്മൾ അട ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അതിലേക്ക് അടയിട്ടിട്ട് അടയിട്ടതിന് ശേഷം ഒന്നങ്ങനെ ഇളക്കാം. നന്നായിട്ട് നമ്മൾ ഇതൊന്നും വഴറ്റിയെടുക്കാം. എന്നുവെച്ചാൽ ആ നെയ്യും ഒക്കെ ഈ അടയിൽ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ. അതിന് ശേഷം ഈ കളറൊന്ന് സ്വല്പം ഒന്ന് ചേഞ്ച് ആവണോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് ശർക്കര ഒഴിക്കണം. ശർക്കര നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലോട്ട് ഒഴിക്കുക. ഓക്കെ, ശർക്കര കാരണം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കുക, അങ്ങനെ അടിയിൽ പിടിക്കരുത്. ആ രീതിയിൽ എപ്പോഴും ഇങ്ങനെ കടപ്രഥമം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം ഇങ്ങനെ ഇളക്കൽ തന്നെയാണ് മെയിനായിട്ട് പോണം. അപ്പോൾ വിഷുവിനെ പറ്റിയിട്ട് ചെറുപ്പകാലത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ് വിഷുവിനെ കുറിച്ച്? ഒരുപാട് ഓർമ്മകളുണ്ട് വിഷുവിനെ. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നത് വിഷു ആവണേക്ക് മുന്നേ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്യണത് പടക്കമൊക്കെ ഉള്ളു അവൾ വാങ്ങിക്കാറ്. അത് ചേട്ടനും എൻ്റെ സിസ്റ്ററും നേരത്തെ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ ഞങ്ങൾ, ട്വിൻസാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ 3 പേരും പടക്കത്തിൻ്റെ അമ്മയിൽ നിന്ന് പൈസയ്ക്ക് വാങ്ങിയിട്ട് പടക്കവും കമ്പ് കുതിരിയും രാത്രി പുത്തിരി എല്ലാത്തും വാങ്ങിയിട്ട് റെഡിയാക്കി വെക്കലാണ് പണി.
അതൊക്കെ ഭയങ്കര പിന്നെ സദ്യ ഒരുക്കങ്ങള് ഇല്ല പടക്കം പൊട്ടിക്കാറുണ്ട് ചെറുപ്പത്തിലും എല്ലാം ഓർമ്മകളും ഉണ്ടോ പിന്നെ ഇഷ്ടം പോലെ അതുപോലെ വിഷുക്കണി വീട്ടിലുണ്ടാക്കുന്നത് അവിടെ അടുത്തുള്ള ഒരു കുറെ ഗ്രൂപ്പുകാരൊക്കെ കൂടി രണ്ടു മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ അവിടെ ഒരു അമ്പലമുണ്ട് തൊട്ട് അവിടെ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ കൂടിയിട്ട് അവർക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ള ഒരു അങ്ങനെ കണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ വന്ന് ശംഖുമതി വിളിക്കും അങ്ങനെ നമ്മൾ വന്ന് വാതിൽ ഓർത്ത് കണി കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ തുടങ്ങും വിഷു പിന്നെ ഈ പറഞ്ഞ പോലെ പടക്കം കമ്പിപ്പൂത്തിരി രാത്രി എല്ലാം ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു കമ്പിത്തിരി കത്തിക്കാൻ ഞാൻ പപ്പയുടെ തണ്ടുമ്പോ വെച്ചിട്ട് അന്നൊക്കെ കത്തിക്കാറ് ഭയങ്കര പേടിയായിരുന്നു നമ്മള് ഇപ്പൊ ശർക്കരയും അതുപോലെ അടയിനൊക്കെ ആയിട്ട് ശരിക്ക് നന്നായി കുറുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ആദ്യം ചെയ്യണത് നമ്മൾ മൂന്നാം പാലാണ് നമ്മള് മൂന്ന് ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാല് അപ്പൊ നമ്മൾ ആദ്യം ഒഴിക്കാൻ പോണത് ഈ മൂന്നാം പാലാണ് ഒഴിച്ചോളൂ ധൈര്യമായിട്ട് ഒഴിച്ചോളൂ കണ്ടോ ഇനി ഒന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ശരിക്കും ശരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ടാണ് നമ്മൾ വറ്റിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഈ പായസത്തിനെ ഇതിങ്ങനെ ശരിക്കും നമ്മള് അങ്ങനെ ഇളക്കൽ തന്നെയാണ് സത്യം പറഞ്ഞത് ഇതിന്റെ ഒരു അടപ്രഥമന്റെ മണി സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ആലോചിച്ച് നോക്കിയേ എനിക്ക് തോന്നുന്ന കല്യാണം അതിനൊക്കെ പോകുമ്പോ അവിടെ അട അരി ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട് പക്ഷെ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് അടയ്ക്ക് നമ്മള് അരി കൊണ്ട് ഉണ്ടാക്കി അതാ വാഴയുടെ ഇലയിലൊക്കെ അണിഞ്ഞ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസത്തിന് നമ്മള് വേവിക്കാനിടും അതായത് വേവിക്കാൻ ഇടുന്നത് തന്നെ വലിയൊരു ഉരുളിയിലാണ് ഇടാം ആ വലിയ ഉരുളിയിൽ ഇട്ടിട്ട് നമ്മളത് വേവിച്ചെടുത്തിട്ടാണ് അത് അന്നത്തെ ആ കല്യാണ സമയങ്ങളില് അല്ലേ ഭയങ്കര രസമായിരുന്നു കല്യാണത്തിന്റെ സത്യം പറഞ്ഞ നാട്ടിലേക്കാളും ആഘോഷങ്ങൾ ഇപ്പൊ പ്രവാസികൾക്കൊക്കെയാണ് കാരണം നാട് വിട്ട് കഴിയുമ്പോ നമുക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവണം അല്ലെ ശരിക്കും കാരണം ഇപ്പൊ നാട്ടിലൊക്കെ ഞാൻ നോക്കിയിട്ട് കുറെ സ്ഥലത്ത് ഓണത്തിനെല്ലാം ഭക്ഷണം എല്ലാം കാറ്ററിംഗുകാരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ പാക്ക് ചെയ്ത് വന്ന് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുകയൊക്കെ ചെയ്യും ഉണ്ടാക്കി പഠിച്ചോ നമുക്ക് ഏത് വയസ്സിഷ്ടം അവർക്ക് പാലിന്റെ ഇഷ്ടം സേമിയ പാലട അതൊക്കെ അച്ഛന് അടപ്രഥമൻ പാലട ഇഷ്ടം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രം കാലി അവിടെ കഴിയാറിയില്ല അല്ല ഇനി നമ്മള് മൂന്നാം പാലം ഓൾറെഡി ഒഴിച്ചു കഴിഞ്ഞു ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ എന്താ പറയാ പായസം പറ്റി ഇനിയിപ്പോ നമുക്ക് രണ്ടാം പാലാണ് നമ്മൾ ഒഴിക്കാൻ പോണത് ഇതാണ് രണ്ടാം പാല് ഓക്കെ കണ്ടോ രണ്ടാം പാല് ഇങ്ങനെ കുറേശ്ശെ കുറച്ചായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം നന്നായിട്ട് ഇങ്ങനെ കുറുകിയിട്ട് വരണമെന്നുണ്ട് പായസമാണ് ശരിക്ക് നന്നായി കുറുകിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ അങ്ങനെ ശരിക്ക് വറ്റിയിട്ടുണ്ട് വരുമ്പോൾ ആ ഒരു പാലും അടയും ശർക്കരയൊക്കെ ശരിക്ക് നന്നായിട്ടാണ് ലയിച്ച് നല്ല ലയിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇനി നമ്മൾ ഒന്നുകൂടി ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമ്മുടെ അടപ്രഥമൻ്റെ കളറും അതുപോലെ അടയൊക്കെ ഒന്ന് ശരിക്കൊന്ന് ഉടഞ്ഞ് റെഡി ആയിട്ട് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ അതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വറ്റിക്കോട്ടെ വെച്ചിട്ടാണ് ഒന്ന് വറ്റിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഒന്നാം പാല് ഒഴിക്കും സാധാരണയായിട്ട് എനിക്ക് തോന്നണ എല്ലാ വീട്ടമ്മമാർക്കും അടപ്രഥമൻ ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാൻ ഒന്നും പറയണം ഞങ്ങളുടെ റെസിപ്പി ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുള്ള റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഒരു എന്താ പറയുക ഒരു ജാമ്യം എടുക്കലുണ്ടായിരുന്നു കാരണം തെറ്റുകളൊക്കെ ഒരുപാട് വരാറുണ്ട് വരും അപ്പോൾ ആദ്യത്തെ ഒരു സംരംഭം ആയതുകൊണ്ട് പരിപാടി ആയതുകൊണ്ട് അപ്പോൾ തെറ്റുകൾ വരുമ്പോൾ വരികയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് എൻ്റെ കൂട്ടുകാരാണ് തിരുത്തിയിട്ട് അതൊരു കമൻറ്റിലൂടെ അതൊന്ന് എഴുതണം ഇനി നമ്മൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്നാം പാൽ ഇങ്ങനെ ഒഴിക്കുക നന്നായി ഇളക്കി കൊടുക്കണം ശരിക്ക് അതിനുശേഷം നമ്മളൊരു നുള്ള് ഒരു നുള്ള് എന്താ പറയുക കുറച്ച് ഇത്രയും ചുക്കിൻ്റെ പൊടിയാണ് നമ്മളിത് ഇടുന്നത് ഒരു നുള്ള് ഉപ്പ് ഇല്ലേ ഒരു നുള്ള് ഉപ്പ് ഇതിൽ ചേർക്കണം എന്തിനാ വെച്ചാൽ ആ മധുരം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ഇടും അടപ്രഥമന റെഡി ആയി തയ്യാറായിട്ട് കഴിഞ്ഞു ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാം ഓക്കെ അടുത്തത് നമ്മൾ ഫ്രൈ പാൻ വയ്ക്കണം അതിൽ നമ്മൾ
കുറച്ച് നല്ല നാടൻ നെയ്യ് ഇട്ടതിന് ശേഷം കുറച്ച് മുന്തിരിയും അതേപോലെ അണ്ടിപ്പരിപ്പും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യണം. പായസത്തിലേക്ക് നമ്മൾ അടപ്രഥമനിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡിയായി, തയ്യാറായിട്ടുണ്ട്. ഇനി കഴിക്കുക വേണ്ടോ?